ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് അല്ലേ, ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് മുടി കൊഴിച്ചിൽ, താരൻ, ഇതൊക്കെ അല്ലേ എല്ലാവർക്കും ഉണ്ട് അങ്ങനെയൊക്കെ. ഇപ്പോൾ മുടി കൊഴിച്ചിൽ എത്രമാത്രം മുടി ഉണ്ടായിരുന്ന ആളാണ്, ഇപ്പം മുടി നിറയെ പോയി അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ പൊഴിഞ്ഞ മുടി വരുന്നില്ല, അല്ലെങ്കിൽ മുടി വളർച്ച മുരടിച്ചു എന്ന് പറയുന്നവരുണ്ട് അല്ലേ. അതിനൊക്കെ ഉള്ളൊരു ഉത്തമ പരിഹാരമാണ് കേട്ടോ അത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പം അതൊന്ന് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുന്നുണ്ട് കേട്ടോ. ഉപകാരപ്പെടുന്നു മാത്രമല്ല, 100% അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ വേറെ സാധനങ്ങളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള ഈ ടിപ്പ്, രണ്ട് ടിപ്പ് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ടിപ്പിലെ ഏത് ടിപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ കട്ടൻ ചായയാണ് ഈ താരം. കട്ടൻ ചായ എന്ന് പറയുമ്പോൾ പുച്ചിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ കട്ടൻ ചായ കൊണ്ട് വളരെ നല്ല ഉപകാരമാണ് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടുണ്ടാവുന്നത്. അപ്പോൾ അത് നിങ്ങൾ നമ്മുടെ ഹെയർ കെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റ മൂലിയെന്ന് തന്നെ പറയാം, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കട്ടൻ ചായ. അപ്പോൾ നമ്മുടെ സ്വാഭാവിക നിറം, മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനും അതുപോലെ തന്നെ പോയ നിറം കിട്ടുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും പുതിയ മുടികൾ ഉണ്ടാകുന്നതിനും താരൻ പോകുന്നതിനും എല്ലാറ്റിനും പറ്റിയ ഒരു ഒറ്റ മൂലിയാണ് നമ്മുടെ കട്ടൻ ചായ. അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട. എന്നാലും ഉണ്ടാക്കുന്ന രീതി ഇത് ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ വീഡിയോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഞങ്ങൾക്ക് എന്താ കട്ടൻ ചായ ഉണ്ടാക്കാൻ അറിയില്ലെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കണ്ട. അപ്പോൾ നമ്മുടെ കട്ടൻ ചായയിൽ എന്തൊക്കെയാണ് അടങ്ങിയേക്കുന്നത് വെച്ചാൽ, ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചായയിൽ അടങ്ങിയിട്ടുള്ള കഫേ നമ്മുടെ മുടി കൊഴിയുന്നതിനെ തടയുന്നതിനും മുടിവേരുകൾ നശിച്ചു പോകുമല്ലോ നമ്മൾ, അതായത് മുടി കൊഴിഞ്ഞ് കുറേയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഫോളിക്കിൾസൊക്കെ അടഞ്ഞു പോകും. അപ്പോൾ അടഞ്ഞു പോകുന്നത് കൊണ്ട് നമ്മുടെ മുടിയുടെ വളർച്ച നമുക്ക് മുരടിച്ച് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഇത് എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, DHT എന്ന ഹോർമോൺ മൂലമാണ് ഇത് നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ കഫേക്ക് കഴിവുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഇതിൽ കെരാട്ടിൻ ധാരാളം അടങ്ങിയതിനാൽ മുടി വളർച്ച ഇരട്ടിക്കുന്നതിനും സഹായിക്കും. മുടി നരയ്ക്കാതിരിക്കാനും, അതുപോലെ മുടി നരയ്ക്കാതിരിക്കുക വെച്ചാൽ നരച്ച മുടി കറക്കുന്നല്ല കേട്ടോ പറയുന്നത്, നരച്ച മുടിക്കൊരു നര വെള്ള കളർന്ന് മാറ്റം വരും എന്നുള്ളതാണ് പറയുന്നത്. കാരണം നമ്മൾ ഈ കട്ടൻ ചായക്ക് ചായപ്പൊടിക്ക് ഒരു കറണ്ടല്ലോ, അപ്പോൾ അതാ ഒരു റെഡ് കളർന്ന പോലത്തെ ആ കളർ എപ്പോഴും നമ്മുടെ മുടിയിലേക്ക് ഇങ്ങനെ ആവുന്നത് കാരണം നമ്മളിത് ഉപയോഗിക്കുന്നത് മൂലം മുടിക്ക് ആ കളർ കിട്ടുന്നത് കൊണ്ട് നമ്മുടെ നരച്ച മുടിയുടെ കളറൊക്കെ ചേഞ്ച് വരുന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അല്ലാതെ നരച്ച മുടി കറക്കുന്നുള്ളതല്ല പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കറുത്ത മുടി പെട്ടെന്ന് നരയ്ക്കാതിരിക്കാനും ഇത് വളരെ ഉപകാരമാണ് കേട്ടോ. അപ്പോൾ കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ തന്നെ നമ്മളിത് ഉണ്ടാക്കണം, എങ്കിൽ മാത്രമേ നമ്മളിത് ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അതായത് 2 ഗ്ലാസ് വെള്ളം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അളവെടുക്കണം വെച്ചാൽ അങ്ങനെ എടുത്തോളൂ. അപ്പോൾ ആ 2 ഗ്ലാസ്, ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് വെള്ളത്തിൽ 2 സ്പൂൺ ചായപ്പൊടി ചേർത്തിട്ട് നന്നായി തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ സ്പീഡിൽ ഗ്യാസ് കത്തിച്ച് വെക്കേണ്ട, ചെറു തീയിൽ വെച്ചിട്ട് മെല്ലെ ഇരുന്ന് അവിടെ തിളച്ചോട്ടെ, അവിടെ ഇരുന്ന് തിളച്ച് വെട്ടിക്കോട്ടെ. അപ്പോൾ നമുക്ക് ആ നേരം കൊണ്ട് വേറെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ പണികളൊക്കെ ചെയ്യുന്ന നേരം കൊണ്ട് ഇതവിടെ ഇരുന്ന് തിളച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് തിളച്ച് വറ്റി 1 ഗ്ലാസ്സാക്കി, അല്ലെങ്കിൽ ഒരു 1.25 ഗ്ലാസ് അത്ര വരെ വറ്റിയാലും മതി കേട്ടോ. അങ്ങനെ വറ്റിച്ച് വെച്ചതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി ആ പാത്രം താഴെ ഇറക്കി വെച്ച് അത് ചൂടാറാനായിട്ട് അവിടെ ഇരിക്കട്ടെ കേട്ടോ. അങ്ങനെ ചൂടാറിയതിന് ശേഷം നമുക്കൊരു അരിപ്പ വെച്ച് നമുക്കത് അരിച്ച് ഒരു നിങ്ങൾ സ്പ്രേ ബോട്ടിലേക്ക് ആക്കുക വെച്ചാൽ അങ്ങനെ ചെയ്തോളൂ, അല്ല സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു ബോട്ടിലാക്കി വെക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്തോളൂ. ഫ്രിഡ്ജിൽ വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, 1 ആഴ്ച വരെ അത് കേടുകൂടാതിരിക്കാം. അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് മുൻപ് ഇത് നമ്മുടെ തലയോട്ടിയിലും അതുപോലെ മുടിയിഴകളിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ മുടിയുടെ ഓരോ ഭാഗങ്ങളും നമ്മളിങ്ങനെ വകഞ്ഞു മാറ്റുക എന്ന് പറയില്ലേ, വകഞ്ഞു മാറ്റിയിട്ട് നമ്മുടെ തലയോട്ടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. അതുപോലെ മുടിയിലും തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കത് തേച്ച് പിടിപ്പിച്ച് ഇരുന്നതിന് ശേഷം സാധാരണ നമ്മുടെ സാധാരണ വെള്ളത്തിൽ മുടി കഴുകി കളയാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആഴ്ചയിൽ നമ്മൾ 1 ആഴ്ചയിൽ ഫുള്ളായിട്ടും എല്ലാ ദിവസവും തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും തേക്കുമ്പോൾ ചിലവർക്ക് മുടി ഡ്രൈ ആവച്ച ഓയിലി സ്കിന്നുള്ളതും ഡ്രൈ സ്കിന്നുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തല നമ്മുടെ സ്കാൽപ്പിനും അങ്ങനെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഡ്രൈ ആയിട്ട് ചിലവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ മുടി കഴുകി കഴിഞ്ഞതിന് ശേഷം കണ്ടീഷണർ ഉപയോഗിക്കുക വെച്ചാൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ.
അപ്പം ഇത് മുടിക്ക് വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഡ്രൈ ആകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതിന് പകരം ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഉപയോഗിച്ചാലും മതി അവരിട്ട മുടി ഡ്രൈ ആവണവർ. അതുപോലെ തന്നെ നമുക്കിത് ഉപയോഗിച്ച് ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുന്നുള്ളതാണ്. ഈ മുടിയഴകൾക്ക് വരുന്ന മാറ്റും നമുക്ക് മുടി വളർച്ചയും അതുപോലെ മുടി കൊഴിച്ചിൽ കുറയുന്നതും അത് നമ്മുടെ താരൻ കുറയുന്നതും അതുപോലെ മുടിയുടെ കറുപ്പ് കൂടുന്നതും എല്ലാ വ്യത്യാസം നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ അറിയാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ നമ്മുടെ തേയില വെള്ളം അഥവാ കട്ടൻ ചായ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് വളരെ നല്ലതാണ്. ഇത് നല്ല എഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമുക്കിതിന് വേറെ ചിലവൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുന്നതാണ്. ആ ചായപ്പൊടിയിൽ നിന്ന് നമുക്ക് ഏത് ബ്രാൻഡ് ചായപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ചിലവർ ഓരോ കമ്പനിയുടെ ചായയാണ് ഉപയോഗിക്കുക, അപ്പോൾ അത് പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏത് ചായപ്പൊടിയാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ആ ചായപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. കഴിയുന്നതും ഒരാഴ്ചയെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്യൂ. ഇല്ല, അങ്ങനെ ഒരാഴ്ച ആദ്യം നമ്മൾ തുടക്കത്തിൽ ഒരാഴ്ച അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നീട് ആഴ്ചയിൽ 3 ദിവസമായാലും മതി. അങ്ങനെ പിന്നീട് നമുക്ക് ആഴ്ചയിൽ 1 ദിവസമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കട്ടൻ ചായ എങ്ങനെ നമ്മുടെ തലയിൽ തേക്കണത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. ഇനി നമുക്ക് ഈ കട്ടൻ ചായ വെച്ചിട്ട് ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. കട്ടൻ ചായ വെച്ചിട്ട് ഇപ്പോൾ എങ്ങനെയാണ് ഹെയർ പാക്ക് ഉണ്ടാക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കും. നമുക്കത് ചെയ്യാം. അതിന് 2 ഇല മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. 2 ഇല എന്ന് പറയുന്നത് 2 ചെടിയുടെ ഇല കേട്ടോ. അപ്പോൾ ആ 2 ചെടിയുടെ ഇല കൂട്ടിയാൽ ഇതിൻ്റെ ഗുണം ഇരട്ടിയാവും. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. 1 ചെമ്പരത്തിയിലയാണ്, പിന്നെ 1 കറിവേപ്പിലയും. അപ്പോൾ ചെമ്പരത്തിയിലയുടെ ഗുണം പറയുകയെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് കൂടുതൽ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, മുടി വളരുന്നതിനും മുടിക്ക് കറുപ്പ് നിറം കിട്ടുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും മാത്രമല്ല ഒരു ഷാമ്പുവിൻ്റെ എഫക്റ്റ് കൂടി നമ്മുടെ ചെമ്പരത്തിയിലേക്ക് ഉണ്ട് അല്ലേ. പിന്നെ ചെമ്പരത്തിയിലയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുടിയുടെ ഈർപ്പം നിലനിർത്തുന്നതിനും മുടിക്ക് ഷൈനിങ് കിട്ടുന്നതിനും വളരെ നല്ലതാണ്. ചെമ്പരത്തിയിലയിൽ ധാരാളം അമിനോ ആസിഡൻറ്റും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ചെമ്പരത്തിയിലയെക്കുറിച്ചിട്ട് ഞാൻ കൂടുതലൊന്നും പറയണല്ലോ. നമ്മൾ എണ്ണ കാച്ചെടുക്കും, താളി തേക്കെടുക്കും, അതുപോലെ തന്നെ നമ്മൾ ചെമ്പരത്തി പൂവ് കൊണ്ട് എണ്ണ കാച്ചും. ചെമ്പരത്തി അതി വിളിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടില്ലേ. ഉറക്കം കുറവുള്ളവർക്കും അതുപോലെ തന്നെ തലമുടി വളരുന്നതിനും ഒക്കെ ചെമ്പരത്തി അത് എണ്ണ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്പരത്തിയുടെ ഗുണങ്ങൾ കൂടുതലും ഞങ്ങൾ നിങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എനിക്കറിയാം. അപ്പോൾ നല്ലത് നമുക്ക് 5 ഇതളുള്ള ചെമ്പരത്തിയാണ്. അപ്പോൾ അത് കിട്ടാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ കട്ടിയിലുള്ള ഇതിലുള്ള ചെമ്പരത്തി ഉണ്ടല്ലോ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ ചെമ്പരത്തിയുടെ ഗുണം ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ചെമ്പരത്തിയുടെ ഗുണം ഞാൻ പറഞ്ഞു എന്ന് മാത്രമല്ല നിങ്ങൾക്കും അറിയാം. അപ്പോൾ അതവിടെ നമുക്ക് ഒരു പിടി ചെമ്പരത്തിയില അവിടെ പൊട്ടിച്ച് വെച്ചോളൂ. അതുപോലെ തന്നെ നമുക്കതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പിലയെ കുറിച്ചിട്ടും കൂടുതൽ ഞാൻ പറയണ്ട, എന്നാലും എനിക്കറിയുന്ന കുറച്ച് കാര്യം നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. കറിവേപ്പിലയിൽ നിറയെ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ ബീറ്റാ കരോട്ടീൻ, ആൻറ്റി ഓക്സിഡൻറ്റ്, അമിനോ ആസിഡുകൾ ഒക്കെ കറിവേപ്പിലയിൽ ഉണ്ട് കേട്ടോ. മുടി കൊഴിച്ചിൽ തടയാൻ കറിവേപ്പില വളരെ നല്ലതാണ്. വിറ്റാമിൻ ബി ധാരാളം അടങ്ങിയതുകൊണ്ട് മുടിവേരുകൾക്ക് നല്ല ഫലവും ആരോഗ്യവും ഒക്കെ കിട്ടാൻ കറിവേപ്പില നല്ലതാണ് കേട്ടോ. അത് മാത്രമല്ല കറിവേപ്പില മുടി വളരുന്നതിനും മുടി കൊഴിച്ചിൽ തടയാനും കറുപ്പ് നിറം കിട്ടുന്നതിനും ആരോഗ്യത്തിനും ഒക്കെ കറിവേപ്പില നല്ലതാണ്. അപ്പോൾ ഇനി അങ്ങനെ ഈ കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിയിലയും കൂട്ടിയിട്ടാണ് നമ്മുടെ ഈ ചായയില കട്ടൻ ചായയിൽ നമ്മൾ പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ടൻ ചായ തന്നെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൂടെ ഈ 2 ഇലകൾ, ഇത്രയും ഗുണങ്ങളുള്ള ഈ 2 ഇലകൾ കൂടി ചേർത്ത് നമ്മളൊരു പാക്ക് തയ്യാറാക്കി ഉപയോഗിച്ചാലോ പിന്നെ പറയാനുണ്ടോ അല്ലേ. അപ്പോൾ ചായയിലിട്ട് വെള്ളം തിളപ്പിച്ച് വറ്റിച്ചിട്ട് എടുക്കണുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഞാൻ കാണിച്ചു, ചായയിലിട്ടിട്ട് 2 സ്പൂൺ ചായയിലിട്ട് 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വറ്റിച്ച് 1 ഗ്ലാസ്സാക്കി മാറ്റി, ആ 1 ഗ്ലാസ്സാക്കി മാറ്റിയ ചായയിലെ വെള്ളം ഉണ്ടല്ലോ, അതായത് തേയില വെള്ളം, ആ കട്ടൻ ചായ അവിടെ മാറ്റി വയ്ക്കൂ. അപ്പം നമ്മുടെ ചെമ്പരത്തിയില ഒരു പിടി പൊട്ടിച്ച് കൊണ്ടുവരിക, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും ഒരു പിടി എടുക്കുക. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കുക. കാരണം ഇപ്പോഴൊക്കെ ഈ ചെമ്പരത്തിയുടെ ഇലയിലും അതുപോലെ കറിവേപ്പിലയുടെ ഇലയിലൊക്കെ അടിയിലൊക്കെ എന്താ പറയുക, മാറാല അതുപോലെ ചെറിയ ചാതികളൊക്കെ ഉണ്ടാവും അല്ലേ, നല്ല പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഈ ചെമ്പരത്തി ഇലയും കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെമ്പരത്തിയിലെ ഇത്തിരി വലുപ്പമുണ്ട്, കറിവേപ്പില കുഴപ്പമില്ലല്ലോ, അപ്പോൾ അത് അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെ ചിന്തിക്കേണ്ട. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിയില കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ച ഈ കട്ടൻ ചായ ചൂടാറി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ കട്ടൻ ചായ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി അരച്ചെടുക്കുക.
അങ്ങനെ അരച്ചെടുത്ത കുഴമ്പ് പരുവത്തിലാകുന്ന ആ മിശ്രിതം നമ്മുടെ തലയിൽ നമ്മൾ ഹെന്നയൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം 1 മണിക്കൂറോളം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിച്ച അങ്ങനെ ഇരുന്നോളൂ. എന്നിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. അങ്ങനെ നീരിറക്കൊക്കെ വരും, ചെമ്പരത്തി തണുപ്പാന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നീരിറക്കൊക്കെ വരും എന്നുള്ളവർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ ഇരുന്നാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ മുടി വളർച്ച വളരെ ത്വരിതപ്പെടുത്താനും അതുപോലെ താരൻ പോകുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ മുരടിച്ച മുടി വളർന്നു കിട്ടുന്നതിനും പെട്ടെന്ന് വളർന്നത് കിട്ടുന്നതിനും വളരെ നല്ലതാണ് ഈ ഹെയർ പാക്ക് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീട്ടിലുള്ള ഈ സാധനങ്ങൾ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഈ പാക്ക് എൻ്റെ കൂട്ടുകാരി ഇന്ന് തന്നെ തയ്യാറാക്കിയിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കി നോക്കൂ കേട്ടോ. 1 ആഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം അറിയാം. അപ്പോൾ ഇങ്ങനെ ഈ ഹെയർ പാക്ക് നിങ്ങൾ 3 ദിവസം ഉപയോഗിച്ചാലും മതി തുടക്കത്തിൽ, അതിനുശേഷം 2 ദിവസം മതി കേട്ടോ. അപ്പോൾ മുടി വളരുന്നതിന് അതുപോലെ മുടി കൊഴിച്ചിൽ മാറുന്നതിന് താരൻ മാറ്റുന്നതിനും നല്ല കറുത്ത കളറോട് കൂടിയ കട്ടിയിൽ മുടി വളരുന്നതിന് ഏറ്റവും ഉത്തമമായ 2 ടിപ്പാണെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവച്ചേക്കുന്നത്. എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.